എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് 2023 ഇറങ്ങിയ പുരുഷ പ്രേതം എന്ന സിനിമയാണ്. ഇത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് റെക്കമെൻഡ് ചെയ്തപ്പോൾ ഞാൻ കാണാമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന കൃഷാന്ത് എന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തെപ്പറ്റി ഞാൻ കൂടുതൽ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. എഴുതിയിരിക്കുന്നത് അജിത് ഹരിദാസും മനു തൊടുപുഴയാണ്. പ്രധാന വേഷത്തിലെത്തുന്നത് പ്രശാന്ത് അലക്സാണ്ടർ, ദർശന രാജേന്ദ്രൻ, അജയ് ഘോഷ് അങ്ങനെ മുതലായ കുറേ നടന്മാരാണ്. കുറേ ഒത്തിരി ആൾക്കാരുള്ളൊരു സിനിമയാണ്. ഒരു ചെറിയ സിനിമ എന്നും പറയാൻ പറ്റില്ല, ഗംഭീരം വലിയ സിനിമ എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ രണ്ടിനെയും അടക്കി നിൽക്കുന്ന ഒരു മീഡിയം ബഡ്ജറ്റിലെടുത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമേ നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പുരുഷ പ്രേതം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? ഒരു ഒരു മെയിൽ ഗോസ്റ്റ്, പൊതുവേ പ്രേതങ്ങളൊക്കെ സ്ത്രീകളായിട്ടാണ് ചിത്രീകരിക്കുന്നത്, അതുകൊണ്ട് പുരുഷനായിട്ടുള്ളൊരു ഗോസ്റ്റ് അതായിരിക്കാം വരുന്നത്. പക്ഷേ ഈ സിനിമ അതല്ല കൺവേ ചെയ്യുന്നത്, ഇത് അതല്ല ഇതിൻ്റെ തീം. ഇതിൻ്റെ പുരുഷ പ്രേതം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഞാൻ ഇതിൻ്റെ ഇതിലെന്താണ് ഫുൾ പ്രധാനമായിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്താണെന്ന് പറയാം. ഒരു ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാമൂഹിക കാര്യത്തെപ്പറ്റിയാണ് ഈ സിനിമ പരാമർശിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, കേരള പോലീസിൻ്റെ മിസ്സിംഗ് പേഴ്സൺസ് ഡേറ്റാബേസും അൺഐഡൻറ്റിഫൈഡ് ഡെഡ് ബോഡി ഡേറ്റാബേസും രണ്ടും ലിങ്ക്ഡ് അല്ല. ഇത് രണ്ടും ലിങ്ക്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കേസുകൾ സോൾവ് ആകാതെ ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. അപ്പം അതിനെപ്പറ്റിയാണ് ഇതിനകത്ത് ഈ സിനിമയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പേര് പുരുഷപ്രേതം എന്ന് വന്നേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പ്രേത പരിശോധന എന്ന വാക്ക് വേണം പോലീസ് ഇൻക്വസ്റ്റിന് പകരം ഉപയോഗിക്കാൻ എന്ന് കഴിഞ്ഞ നവംബറിൽ സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലുള്ള പോലീസ് ഇൻക്വസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കരുത്, പകരം പ്രേത പരിശോധന എന്ന മലയാളം വാക്ക് ഉപയോഗിക്കണം. അത് മാൻഡേറ്ററി ആക്കി. അപ്പം അതിലെ ഒരു വിരോധാഭാസമാണ് ഇതിൽ പരാമർശിക്കുന്നത്. കാരണം ഇത്രയും വലിയ ഡേറ്റാബേസ് ഒന്നും ലിങ്ക് ആവാതെ കിടക്കുന്ന വലിയ പ്രശ്നങ്ങളുള്ളപ്പം ഉപയോഗിക്കുന്ന വാക്കിനെ ചൊല്ലിയാണ് ഇവിടെ മാനദണ്ഡങ്ങളും ഒക്കെ വരുന്നത്. അപ്പം അതെല്ലാം വളരെ ഒരു എന്താ ഒരു ആഭാസമായിട്ട് തോന്നിയ ഒരാളാണ് ഇത് എഴുതിയതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഈ സിനിമ ഒരിക്കലും പ്രേതത്തെ പറ്റിയ ഗോസ്റ്റ് മൂവി അല്ല. പക്ഷേ സൈക്കോളജിക്കലും പാരാനോർമലുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരിക്കലും ഇത് ഒരു ഗോസ്റ്റ് മൂവി എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല. ജസ്റ്റ് ഒരു ഹൊറർ സിനിമ കാണാൻ വേണ്ടി പോവാൻ ഈ സിനിമ അല്ല, ഈ സിനിമ അതിനുവേണ്ടിയുള്ളൊരു സിനിമയല്ല. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത്, പ്രശാന്ത് അലക്സാണ്ടർ എന്ന് പറയുന്ന നടൻ അദ്ദേഹം എന്തുമാത്രം കഴിവുള്ളൊരു നടനാണ് എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത്രയും നല്ലൊരു നടൻ മലയാളത്തിലുണ്ടായിട്ട് ഇതുവരെ ഉപയോഗിച്ചില്ലല്ലോ ആ നടൻ്റെ കഴിവ് എന്ന് ശരിക്കും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നുന്നു. നല്ല നടനാണ്. ഒരു അദ്ദേഹത്തിന് ഒരു പ്രധാന വേഷത്തിൽ കാണുന്നൊരു സിനിമ ഞാൻ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും തകർത്ത് എൻജോയ് ചെയ്തു. ദർശന രാജേന്ദ്രനുണ്ട്, പ്രധാന വേഷമല്ല, ചെറിയൊരു റോളാണ്. പ്രധാന വേഷം പ്രശാന്ത് അലക്സാണ്ടർ തന്നെയാണ്. പിന്നെ ജഗദീഷ് നല്ല ഒരു അടിപൊളി റോളിൽ വരുന്നുണ്ട്. ഒരു ഒരു നാട്ടിൽ ഒരു എനിക്കൊന്ന് കൊച്ചിയിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. കൊച്ചിയിലെ ഒരു പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു വാട്ടർ ബോഡിയിൽ ഒരു ശവശരീരം, അതിന് പ്രേതം എന്നാണ് പറയുന്നത്, പുരുഷ പ്രേതം അവിടെ വരികയും ആ പ്രേതത്തെ അവിടെ നീക്കം ചെയ്യുകയും പിന്നുണ്ടാവുന്ന കുറച്ച് സംഭവബഹുലമായ കാര്യങ്ങളാണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം. അതിൽ കൂടുതലും ഞാനൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. ഈ ബോഡി, ഈ വരുന്ന പുരുഷ പ്രേതം, ആ ഒരു ഡെഡ് ബോഡി ക്ലെയിം ചെയ്യാൻ വരുന്ന ആൾക്കാരും പോലീസ് തമ്മിലുണ്ടാകുന്ന പ്രോബ്ലംസും അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ബേസിക് സ്റ്റോറി. അതിൽ പ്രധാന വേഷത്തിൽ പ്രശാന്ത് അലക്സാണ്ടർ വരുമ്പോൾ ആ കഥാപാത്രത്തിലൂടെയാണ് നമ്മളിത് മൊത്തം കാണുന്നതും. ആ കഥാപാത്രം, ആ ഫ്ലോഡായിട്ടുള്ള കഥാപാത്രം, ഒരുപാട് തെറ്റുകളുള്ളൊരു കഥാപാത്രമാണ് ഇതിനകത്ത് പ്രശാന്ത് അലക്സാണ്ടർ പോർട്രേ ചെയ്യുന്നത്. ആ കഥാപാത്രത്തിൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം വെച്ച് അദ്ദേഹം ഇവോൾവ് ആകുന്നതും, കുറച്ചൊരു കാലയളവ്, എനിക്കൊന്നും 6-7 മാസത്തെ കഥയാണ്, അതിനുള്ളിൽ അദ്ദേഹം ഇവോൾവ് ആകുന്നതും ചില സത്യാവസ്ഥകൾ തിരിച്ചറിയുന്നതും ഒക്കെയാണ് ഈ സിനിമയുടെ തീം. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാ നടന്മാരും നടിമാരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് പോരാ, സ്ക്രിപ്റ്റ് പോരാ എന്ന് തന്നെ പറയണം. കാരണം സ്റ്റോറിയും പോരാ. ഇതിനകത്ത് കൺവേ ചെയ്യുന്ന ഐഡിയ നല്ലതാണെങ്കിലും ഇതിൻ്റെ സ്റ്റോറി അത്ര നല്ലതല്ല. അറ്റ് എ പോയിൻ്റ് സത്യം പറഞ്ഞാൽ ബോറടിക്കും. ഇത് 2.5 മണിക്കൂർ ലെങ്ത് ഉണ്ട്.
അപ്പം ഈ കൃഷാന്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ ഞാൻ ഈ സിനിമ കണ്ട് ശ്രദ്ധയിലെത്തപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ബാക്കി രണ്ട് സിനിമകളും ഞാൻ കാണുകയും ചെയ്തു. അതിനെപ്പറ്റി ഞാൻ തീർച്ചയായിട്ടും റിവ്യൂ ഇടുന്നതാണ്, കാരണം എനിക്ക് വളരെയധികം ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള രണ്ട് സിനിമകളായിരുന്നു കൃഷാന്തിൻ്റെ ബാക്കി രണ്ടെണ്ണം. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ സിനിമ മാത്രമേ ഉള്ളൂ രണ്ടര മണിക്കൂർ വരെ പോയിട്ടുള്ളൂ, ബാക്കിയെല്ലാം രണ്ട് മണിക്കൂറിൽ താഴെയാണ് നിന്നത്. അപ്പം അതിൻ്റെ കാണാനുണ്ട്, രണ്ടര മണിക്കൂർ പോയതുകൊണ്ട് അദ്ദേഹം നമ്മളെ ഹുക്ക് ചെയ്തിരുത്താൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഒരു ഒന്നൊന്നര മണിക്കൂർ ആകുമ്പോഴത്തേക്കും നമുക്ക് ബോറടിക്കാൻ തുടങ്ങും, പിന്നെ അവസാനമാകുമ്പോൾ പിന്നെയും പേസ് പിക്കപ്പ് ചെയ്യും, നല്ല രസമാണ്. പക്ഷെ ആ ഒരു ഫാക്ട് ഇതിനകത്ത് ഒരുപാട് അനാവശ്യമായ ഷോർട്സ് കട്ട് ചെയ്ത് കളയായിരുന്നു, അനാവശ്യമായ പ്ലോട്ട് പോയിൻറ്റ്സ് എടുത്ത് കളയായിരുന്നു, സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ റിഫൈൻ ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് തോന്നിയത്. ഡയറക്ഷൻ നല്ലതാണ്, ഗംഭീരൻ ഡയറക്ഷനാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു കണ്ടു തീർത്തത് ബെറ്റർ കോൾ സോൾ, ബ്രേക്കിംഗ് ബാഡിൻ്റെ സ്പിൻ ഓഫ് ബെറ്റർ കോൾ സോൾ ഞാൻ കണ്ടു തീർത്തായിരുന്നു. ആ സമയത്ത് ബെറ്റർ കോൾ സോളിൻ്റെ ഒരു സിനിമാറ്റോഗ്രഫി ഭയങ്കര യുണീക്കാണ്, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ. ഈ പൊതുവേ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞ ഒരു സ്ക്രീനിൽ 9 റെക്റ്റാങ്കിൾസ് വരയ്ക്കുകയും ആ ഓരോ റെക്റ്റാങ്കിളിൽ ഓരോ കോണിലായിട്ട് ഓരോ മുഖങ്ങൾ ഫേസ് പ്ലേസ് ചെയ്യുകയും അങ്ങനെയൊക്കെയാണ് സിനിമാറ്റോഗ്രഫി പോകുന്നത്. ഞാനൊരു സിനിമാറ്റോഗ്രഫർ അല്ല, എനിക്ക് അറിയാവുന്നത് വെച്ച് ഞാൻ പറയുകയാണ്. ഇതിനകത്തപ്പം ആ ബെറ്റർ കോൾ സോളിലെ പല കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിനകത്ത് കോപ്പി അടിച്ചുവെന്നല്ല, അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് പല സീനുകളും ഇതിനകത്ത് എടുത്തിട്ടുണ്ട്, പല ഷോട്ടുകളും എടുത്തിട്ടുണ്ട്, ഷോട്ടുകൾ. അപ്പം അത് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു, അത് കൊള്ളാം. പക്ഷെ അത് ഇത്തിരി ഓവർ യൂസ് ചെയ്തതുപോലെ എനിക്ക് തോന്നി. ഇത് കൃഷാന്തിൻ്റെ മറ്റ് സിനിമകളിലും ഇതുണ്ട്, അങ്ങനത്തെ ആ ബെറ്റർ കോൾ സോളിനകത്തെ ടൈപ്പ് ഓഫ് സിനിമാറ്റോഗ്രഫി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇത്തിരി ഓവറായിട്ട് ഉപയോഗിച്ചതുപോലെ എനിക്ക് തോന്നി. അതൊരു അതുകൊണ്ട് സിനിമാറ്റോഗ്രഫി ഇച്ചിരൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. എനിക്കന്ന് സിനിമാറ്റോഗ്രഫിയും കൃഷാന്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിനകത്ത് മ്യൂസിക് വളരെ നല്ലതാണ്, മ്യൂസിക്കും നല്ലോണം ചെയ്തിട്ടുണ്ട്. ഓവറോൾ സിനിമ കൊള്ളാം, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയല്ല അത് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞൊരു മാസ് അപ്പീലുള്ളൊരു സിനിമയല്ല, വെറൈറ്റി പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അല്ലാതെ ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. എനിക്കും സത്യം പറഞ്ഞാൽ അത്ര അടിപൊളി സിനിമ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുഴപ്പമില്ല, കണ്ട് കൊള്ളാം എന്ന് പറയേണ്ടി വരുന്നു. കാരണം അത് സിനിമയുടെ മേക്കിംഗ് മോശമായതുകൊണ്ടോ സിനിമയുടെ ഡയറക്ടർ മോശമായതുകൊണ്ടോ അഭിനയം മോശമായതുകൊണ്ടോ അല്ല, അതെല്ലാം ഗംഭീരമാണ്. ഇതിൻ്റെ ലെങ്ത് കൊണ്ടും സ്ക്രിപ്റ്റ് റിഫൈൻഡ് അല്ലാത്തതുകൊണ്ടുമാണ്, അപ്പോൾ ആ ഒരു പ്രോബ്ലം മാത്രമേ ഈ സിനിമയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഓവറോൾ നല്ല സിനിമയാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യും ഈ വെറൈറ്റി സിനിമകൾ താല്പര്യമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്തായാലും ഈ റിവ്യൂ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.